ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിട്ടുള്ള ഒരു സിമ്പിൾ സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ നല്ല കട്ട തേരും പൈനാപ്പിൾ പ്യൂരിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്വീറ്റാണ്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ഹെൽത്തി ആണ് കേട്ടോ. പിന്നെ ഇതൊരു സ്വീറ്റ് റെസിപ്പി ആണെങ്കിൽ പോലും ഇച്ചിരി പുളിയൊക്കെ ഉണ്ടാവും. വളരെ പുളി ഇല്ലാത്ത തൈരാണ് ഇതിന് ബെറ്റർ. നല്ല കട്ട തൈരായിരിക്കണം കേട്ടോ, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പുളി അധികം ഇല്ലാത്ത തൈര് തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ വെച്ചാൽ ത്രോട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് തണുപ്പോട് കൂടെ കഴിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി എങ്ങനെയാണെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരിഞ്ഞെടുത്ത പൈനാപ്പിൾ ഒരു കപ്പ് ഉണ്ടാവും. നമുക്കിതിൻ്റെ പ്യൂരി എടുത്തിട്ട് വരാം. അതിനായിട്ട് ഞാനിതാ അതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല കട്ട തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് തന്നെ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോക്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ തൈരും ഈ പൈനാപ്പിൾ പ്യൂരിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. അപ്പോൾ നന്നായിട്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നാലേ ഇതിൻ്റെ ആ മധുരമൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരുള്ളൂ. ഇനി നമ്മളിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പൗഡേർഡ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ എൻ്റെ മധുരത്തിനനുസരിച്ചൊരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പൈനാപ്പിളിന് നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സാധാരണ പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ നന്നായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബോളിലേക്കും മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഞാനിത് സെർവിങ് ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ തൈര് ഇത്തിരി അത്ര കട്ടിയൊന്നും ആയിരുന്നില്ല കേട്ടോ, ഇത്തിരി ലൂസായിട്ടുണ്ട് മിക്സ് ചെയ്ത്. അപ്പോൾ നല്ല കട്ടിത്തൈര് തന്നെ വേണം. ഇനി ഇത് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയ കഷ്ണം പൈനാപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് മേലയിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ ഇങ്ങനെ പൈനാപ്പിളും തൈരൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, നമ്മൾ കഴിച്ച് നോക്കിയിട്ട് വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഇച്ചിരി കട്ടിത്തൈര് തന്നെ, നല്ല കട്ടിത്തൈര് തന്നെ വേണം. അതാണ് കൂടുതൽ ടേസ്റ്റ് കഴിക്കുമ്പോൾ. പിന്നെ പൈനാപ്പിൾ നമ്മൾ വിളയിച്ച പൈനാപ്പിൾ, പഞ്ചസാരയിലിട്ട് വിളയിച്ച പൈനാപ്പിൾ അല്ലേ, അതാണ് നമ്മൾ ഈ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ താങ്ക് യു, ബൈ.